പാലസ്തീനു വേണ്ടി മാത്രം നോവുന്ന കപട ഇന്ത്യൻ ഹൃദയങ്ങളെ സൂക്ഷിക്കുക, ലേഖനം വൈറൽ. ഇസ്രായേലിനെ ക്രൂശിക്കുക, ഹമാസിനെ വിട്ടുതരിക എന്ന ശീർഷകത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ലേഖനം ശ്രദ്ധ നേടുന്നു. മാത്യു നിലമ്പൂർ എന്ന വ്യക്തിയുടെ പേരിലാണ് ലേഖനം. ലേഖനത്തിലെ പ്രസക്ത ഭാഗങ്ങളിലേക്ക്. കേരളത്തിലെ ബുദ്ധിജീവി അടരുകളിൽ കടിച്ചു തൂങ്ങുന്ന വവ്വാലുകൾ തീവ്രവാദത്തെ ഇസ്ലാമിസ്റ്റുകളെക്കാളും ഭംഗിയായി ന്യായീകരിക്കുന്നു. ഇസ്ലാമിക രാഷ്ട്രങ്ങൾ എവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ അവർ ആദ്യം കശാപ്പ് ചെയ്തത് കമ്മ്യൂണിസ്റ്റ് തലകളായിരുന്നു. 1965-66 കാലത്ത് സുഹാർത്തോ ഇന്തോനേഷ്യയിൽ അരിഞ്ഞുതള്ളിയ തലകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്തോനേഷ്യയുടേതായിരുന്നു. 1200,000 കമ്മ്യൂണിസ്റ്റുകാരെയാണ് അന്ന് കൊന്നത്. പീപ്പിൾസ് മുജാഹിദീൻ ഓഫ് ഇറാൻ 1988, ഫാബിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടങ്ങിയ ഇടതു ചായ്വുള്ള മനുഷ്യരിൽ 50,000 ആളുകളെ ഇറാൻ വിപ്ലവകാലത്ത് ഇസ്ലാമിസ്റ്റുകൾ കശാപ്പ് ചെയ്തിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ സോവിയറ്റ് പിന്തുണയുണ്ടായിരുന്ന 100,000 അഫ്ഗാൻ കമ്മ്യൂണിസ്റ്റുകാരെ താലിബാൻ എന്ന തീവ്രപക്ഷം നിഷ്ഠൂരമായി കൊന്നൊടുക്കിയത് നമ്മൾ മറന്നുപോകരുത്. ലോകത്ത് ഒരു ഇസ്ലാമിക രാജ്യത്തും സോഷ്യലിസവും കമ്മ്യൂണിസവും വാഴില്ല. സദ്ദാം ഹുസൈൻ ഇറാഖിൽ 1,000,000 കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുഭാവികളെ തോക്കിൻമുനയിൽ ഇല്ലാതാക്കിയിട്ടുണ്ട്. എന്നാൽ സദ്ദാം ഹുസൈൻ മരിക്കുമ്പോൾ കേരളത്തിൽ മാത്രമാണ് കമ്മ്യൂണിസ്റ്റുകൾ ഹർത്താൽ നടത്തിയത് എന്നതാണ് വലിയ തമാശ. ഇസ്രായേൽ ഇന്ത്യയെ പല നിർണായക ഘട്ടങ്ങളിലും സഹായിച്ചിട്ടുള്ളതുകൊണ്ടുകൂടിയാണ് ഇസ്രായേൽ ഇന്ത്യക്ക് പ്രിയരാകുന്നത്. എവിടെ മനുഷ്യൻ മുറിവേറ്റാലും നമുക്ക് വേദനിക്കണം. അത് പാലസ്തീനിൽ ഉണ്ടാകുമ്പോൾ മാത്രമല്ല, കഴിഞ്ഞ ദിവസം അഫ്ഗാനിസ്ഥാനിൽ 80-ലധികം പെൺകുട്ടികളെ താലിബാൻ ഭീകരർ വധിച്ചു. ബൊക്കോഹറാം പെൺകുട്ടികളെ വേട്ടയാടുന്ന വാർത്തകൾ നമ്മൾ മറക്കരുത്. ISIS സ്ത്രീകളെയും പെൺകുട്ടികളെയും വില കുറഞ്ഞ ലൈംഗിക ചന്തയിൽ വിറ്റത് അവരുടെ മതസ്ഥാപന ലക്ഷ്യത്തിന് തന്നെയായിരുന്നു. യസീദികളെ കൂട്ടക്കുരുതി ചെയ്തപ്പോഴും നമുക്ക് വേദനിക്കണം. അല്ലാതെ പാലസ്തീനിൽ മാത്രം നോവുന്ന ഹൃദയം കാപട്യമാണ്. അധിനിവേശത്തെക്കുറിച്ച് വിലപിക്കാൻ ഇസ്ലാമിന് എങ്ങനെയാണ് കഴിയുക? 1400 ലോകത്ത് നടത്തിയ കിരാതവും നികൃഷ്ടവും മനുഷ്യത്വരഹിതവുമായ അധിനിവേശത്തിന്റെ ചരിത്രമാണ് ഇസ്ലാമിന്റെ 1400 ചരിത്രം. ഇന്ന് കാണുന്ന എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും അധിനിവേശത്തിന്റെ ശേഷിപ്പുകളാണ്. എന്നിട്ടും പലസ്തീനിൽ മാത്രം അധിനിവേശത്തിന്റെ കണ്ണീർ കഥകൾ കേൾക്കുന്നുള്ളൂ. ഇസ്രയേലിനെ ക്രൂശിക്കാൻ തീവ്രവാദികൾക്ക് കുടപിടിക്കുന്ന മഹാന്മാർ തീവ്രവാദത്തെ അപലപിക്കാൻ തയ്യാറാകണം. ഈ പ്രശ്നം ദൈവശാസ്ത്രം പറഞ്ഞാൽ പരിഹരിക്കാൻ കഴിയില്ല. കാരണം ഈ പ്രശ്നം തന്നെ രണ്ട് ദൈവശാസ്ത്രത്തിൽ നിന്ന് ഉടലെടുത്തതാണ്. രാഷ്ട്രീയ പ്രശ്നമാകണമെങ്കിലേ രാഷ്ട്രീയമായി പരിഹരിക്കാൻ കഴിയൂ. ഇസ്ലാമിൽ രാഷ്ട്രീയവും മതവും തമ്മിൽ വേർതിരിവില്ലാത്തതുകൊണ്ട് ഈ വിഷയം ഇസ്ലാമിൽ രാഷ്ട്രീയമായി പരിഹരിക്കാൻ കഴിയില്ല. ഇസ്രായേൽ ബന്ധത്തെ ഏറ്റവും ശക്തമായി എതിർക്കുന്നവരാണ് ഇവിടുത്തെ ഇടതുപക്ഷവും തീവ്രവാദികളും. തീവ്രവാദികൾക്ക് കുടപിടിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തെ ഇസ്ലാമിക തീവ്രവാദികൾക്ക് പണയം വെക്കുകയാണ്. ഇസ്രായേലിനെ അനുകൂലിക്കേണ്ട, പക്ഷേ സത്യം പറയാതിരിക്കുന്നതാണ് രാഷ്ട്രീയ ഭീകരത. 10 വേണ്ടി എലിയെ പത്തായത്തിലടച്ച് സൂക്ഷിക്കരുത്. അത് തിന്നു തീർക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ അന്നമായിരിക്കും. ഇസ്ലാമിക രാഷ്ട്ര സ്വപ്നങ്ങൾക്ക് ഭീഷണിയായി ജിഹാദികൾ ഇസ്രായേലിനെ എതിർക്കുന്നുവെന്നത് വസ്തുതയാണ്. എന്നാൽ കേരളത്തിലും ഇന്ത്യയിലും ഇടതുപക്ഷത്തിന്റെ എതിർപ്പ് ഒരു പ്രത്യയശാസ്ത്രത്തിന്റെയും പേരിലല്ല. ഇത് ഇസ്ലാമിക് ന്യൂനപക്ഷ വോട്ടുബാങ്കിനെ ലക്ഷ്യം വെച്ചുള്ള ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണെന്ന് വ്യക്തമാണ്. എന്നാൽ ഇസ്ലാമിക രാജ്യങ്ങളും ഇസ്രായേലുമായി കരാറുകളിൽ ഏർപ്പെടുന്നു. പല ആഫ്രിക്കൻ രാജ്യങ്ങളും ഇസ്രായേൽ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നു. ഇസ്ലാമിക രാജ്യങ്ങൾ തങ്ങളുടെ നിലപാടുകൾ മാറ്റിയിട്ടുണ്ടെങ്കിലും ഇന്ത്യയിലെ ചുരുക്കം ചില തീവ്രവാദികൾ മാത്രമാണ് ഇതിനെ എതിർക്കുന്നത്. അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ ഇന്ത്യയെ ശക്തിപ്പെടുത്തുന്നതിന് ഇസ്രായേൽ ബന്ധം അനിവാര്യമാണ്. ഇസ്രായേലിനെ ക്രൂശിച്ചിട്ട് ഹമാസിനെ വിട്ടുകിട്ടിയാൽ നാളെ ഈ സംഘർഷങ്ങൾ നമുക്ക് നിത്യവും കണ്ടുകൊണ്ടിരിക്കേണ്ടി വരുമെന്ന് മാത്രം.